morning, my dear children. Good morning, ma'am. How are you, ma'am? ഓക്കെ യെസ് മ്യൂട്ട് ചെയ്ത് വെച്ചോളൂ. ഇനി ഞാൻ പറയാതെ അൺമ്യൂട്ട് ചെയ്യരുത് കേട്ടോ. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ കുറച്ച് വേർഡ്സ് അയച്ചു തന്നു, നോട്ടില് വൃത്തിയായിട്ട് എഴുതി കാണുമെന്ന് വിശ്വസിക്കുന്നു, അർത്ഥം തന്നു, വിപരീതം തന്നു അല്ലേ. ഇത്ര ഞാൻ തന്നിട്ടുള്ളൂ, പഠിച്ചില്ലേ? ആഗ്നസ് മാത്രം ആരുടെയോ അൺമ്യൂട്ട് ചെയ്യാണ്ട് ശ്വാസം എടുക്കുന്ന സൗണ്ട് എനിക്ക് കേൾക്കുന്നു കേട്ടോ. മ്യൂട്ട് ചെയ്ത് വെക്കൂ, അവിടെ മ്യൂട്ട് ചെയ്ത് വെക്കാം. ആഗ്നസിന്റെ മാത്രം അൺമ്യൂട്ട് ചെയ്യാം. യെസ് റെഡി? യെസ് മാം. ഓക്കെ, ചോദ്യം ഇതാ പിടിച്ചോളൂ. പാഠശാല എന്താർത്ഥം ആഗ്നസേ? വിദ്യാലയം. വെരി ഗുഡ്. ജനിത, മാം, ഏറുക എന്താർത്ഥം? ഏറുക ഏറുക ഇവിടെ എത്ര ജനിറ്റുണ്ട്? Someone is saying the answer, that's why I called. ആരാ ഉത്തരം പറഞ്ഞ ആള്? ആരാണോ, മിടുക്കനാണോ മിടുക്കിയാണോ എന്ന് അറിയാനാണ്. Don't say the answer, okay? I give a chance to each and everyone. Okay, so mute it. Jenita, what is the answer? Eruga. Kooduga. Yes, Eruga. Kooduga. Okay, thank you, my dear. Then, Nora. Nora. Anandam. Endartham? Anandam. സന്തോഷം. സന്തോഷം, വെരി ഗുഡ്. ദെൻ അനുനയ. യെസ് മാം. കിളരുക എന്താർത്ഥം? കിളരുക. മുളയുക. മുളയ്ക്കുക. മുളയുകയല്ല, മുളയ്ക്കുക. ഓക്കെ, മുളയ്ക്കുക. ഓക്കെ, യെസ്, നോ പ്രോബ്ലം മൈ ഡിയർ. എയ്ഡൻ. എയ്ഡൻ റോജോ. യെസ് മാം. സന്തോഷം വിപരീതം എന്താണ്? സങ്കടം. ഓക്കെ, ഏടന് സങ്കടം ഉണ്ടോ? ഉത്തരം പറയപ്പോ ഒരു സങ്കടം എനിക്ക് ഫീൽ ചെയ്തു. ഇല്ല, ഹാപ്പി ആണ്. ഓക്കെ ഓക്കെ, മ്യൂട്ട് ചെയ്തോട്ടോ. റിഷിത്, തുറക്കുക വിപരീതം എന്താണ്? അടയ്ക്കുക. വെരി ഗുഡ്. ദെൻ ദിയ, സോറി ദിയ, ഇറങ്ങുക വിപരീതം എന്താണ്? അതിനിടയ്ക്ക് ബുക്കിലേക്ക് ഒന്നിങ്ങനെ നോക്കി തോന്നണു. അതിനാണ് ഞാൻ ഇങ്ങനെ ആക്ഷൻ കാണിച്ചെന്നെ. ഇറങ്ങുക അല്ലെ, നമ്മൾ സ്റ്റെപ്പ് ഇറങ്ങും ചെയ്യും, അത് കഴിഞ്ഞ് മുകളിലേക്ക് വീണ്ടും പോണെങ്കിൽ എന്താ സ്റ്റെപ്പ്? അതൊന്ന് ഓർത്താ മതി. ഓക്കെ, അപ്പൊ പെട്ടെന്ന് നമുക്ക് ഓർമ്മയിൽ വരും. ഓക്കെ, ടിവ, ഇനി ഇത്ര നേരം ഞാൻ എഴുതി തന്ന നോട്ടാ ചോദിച്ചത്, ഇനി ഞാൻ തരാൻ പോകുന്ന നോട്ടാണ് ചോദിക്കാൻ പോണത്. നിങ്ങൾ എത്ര മാത്രം പറയും, ഉത്തരം പറയും എന്ന് എനിക്ക് അറിയാനായിട്ട. ഓക്കെ, സോ ഡോണ്ട് മേക്ക് എനി നോയ്സ്. ഐ വിൽ ഗീവ് എ ചാൻസ് ടു ഈച്ച് ആൻഡ് എവ്രിബഡി. ഓക്കെ, റെഡി? ചോദ്യം ഇതാണ്, ദിവസം നമുക്കറിയാലോ, ദിവസം പാഠത്തിന്റെ പേര് തന്നെ ദിവസം. ആ ദിവസത്തിന്റെ പര്യായ പദം എന്തൊക്കെ അറിയാമോ? ദിവസം ആലോചിച്ചിട്ട് മതി കേട്ടോ, തിരക്ക് പിടിക്കണ്ട. ഐ വിൽ ഗീവ് എ ടൈം. ദിവസം അറിയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ കൈ പൊക്കുക, ഉത്തരം വിളിച്ചു പറയരുത്, കൈ പൊക്കുക മാത്രം ചെയ്യുക. അദ്നാന്റെ കൈ ഞാൻ കണ്ടു കേട്ടോ, അദ്നാൻ കൈ പൊക്കിയിരിക്കുന്നത് ഞാൻ കണ്ടു. ഓക്കെ, അദ്നാൻ ഒന്ന് ട്രൈ ചെയ്യൂ. ടിവ, നോ പ്രോബ്ലം, നമ്മൾ പഠിക്കാൻ പോകുന്നുള്ളൂ. ദിനം. ദിനം കേട്ടിട്ടുണ്ടോ? ദിനം. ഓക്കെ, നവ് യു ഹേർഡ് ഇറ്റ്. ഓക്കെ, ഇല്ലേ കേട്ടില്ലേ എന്താണ് നമ്മളെ പര്യായ പദം പറഞ്ഞേ? വെയിറ്റ് വൺ സെക്കൻഡ്. യെസ്, ഐ വിൽ റൈറ്റ് ഓൺ ദ ബോർഡ്, പ്ലീസ് ചെക്ക് ഇറ്റ്. യാ, ദിവസം. No need to write, I will send the notes. Okay? Now you learn. ദിവസം. ഇമ്മാനുവലിന്റെ ബോർഡിൽ കുത്തി വര തുടങ്ങി. ബുക്കൊന്നും ഇല്ലാത്തവരനാണോ ബോർഡിൽ വരയ്ക്കണേ? ദിവസം. പര്യായപദം എന്താ പറഞ്ഞേ?
ദിനം. പര്യായ പദം എഴുതുമ്പോൾ നമുക്ക് എപ്പോഴും രണ്ട് വേർഡ് എഴുതണം മാക്സിമം. മൂന്നോ നാലോ ഒക്കെ ഉണ്ടാവാം പര്യായ പദങ്ങള്, പക്ഷെ രണ്ടെണ്ണം അറ്റ്ലീസ്റ്റ് നമ്മൾ എഴുതണം, എന്നാലാണ് ഫുൾ മാർക്ക് നമുക്ക് കിട്ടുള്ളൂ. ഇപ്പൊ ഒരു വേർഡ് എഴുതി നമുക്ക് എത്ര മാർക്ക് കിട്ടും? ഒരു മാർക്കില് അര മാർക്ക് കിട്ടുള്ളൂ, പകുതി പകുതി മാർക്ക് നമുക്ക് കിട്ടുള്ളൂ. അപ്പൊ നമുക്ക് ഫുൾ മാർക്ക് കിട്ടാൻ നമ്മൾ ഒരു വേർഡും കൂടെ എഴുതണം അല്ലേ? അതേതാണ് ആ വേർഡ് അറിയോ ആർക്കെങ്കിലും? ഓക്കെ, ഐ വിൽ ടെൽ. ദിവസം, ദിനം, നെക്സ്റ്റ് വേർഡ് ഒന്നുകൂടെ വായിച്ചു തരാം. ദിവസം ബോർഡിലേക്ക് നോക്കി ശ്രദ്ധിച്ചിരിക്കുക. ഇത് കഴിയുമ്പോ ഞാൻ ചോദിച്ചാ നിങ്ങൾ ഉത്തരം പറയണം. ശ്രദ്ധിച്ചിരുന്നാ മതി, മ്യൂട്ട് ചെയ്ത് വെക്കാം, എന്നിട്ട് ശ്രദ്ധിക്കാം. അപ്പൊ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കേൾക്കാൻ പറ്റും. അൺമ്യൂട്ട് ചെയ്താ പറയുമ്പോ തിരിയില്ല. യെസ് യെസ്. ദെൻ ഹെവൻ, പ്ലീസ് റീഡ്. യെസ്, റീഡ് ചെയ്തേ. ദിവസം, ദിനം, നാൾ. വെരി ഗുഡ്. ജെനിറ്റ് ഒന്ന് വായിച്ചേ. മാം, ദിവസം പര്യായം, ദിനം നാൾ. നാൾ, ഓക്കേ. ആഗ്നസ് ഒന്ന് വായിച്ചേ. താങ്ക് യു മാം. ദിവസം പര്യായം, ദിനം നാൾ. ഞാനിനി ഒരു സൂത്രപ്പണി പറഞ്ഞുതരാം. ഇത് പര്യായം എന്ന് പറയുമ്പോഴേ ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് ചെയ്യാറുള്ള വഴി എന്താണെന്നറിയോ? പര്യായം ആവുമ്പോ എന്ത് ചെയ്യുന്നറിയോ? ദിവസം ബ്രാക്കറ്റില് പാ എന്ന് എഴുതും. പാ മീൻസ് എന്താണ്? പര്യായത്തിന്റെ ഷോർട്ട് വേർഡ്. ആ ദെൻ ദിനം, നാൾ. അപ്പൊ നമുക്ക് കണ്ടാ തന്നെ മനസ്സിലാവും പര്യായ പദാണെന്ന്. ഹെഡിങ് വിട്ടുപോയാലും നമുക്ക് പാ കണ്ടാ അത് പര്യായമാണ്. അതുപോലെ നാ കണ്ടാ നാ, പാക്ക് പോലെ നായാണെങ്കിൽ നാനാർത്ഥ പദം. നാനാർത്ഥം എന്താണെന്ന് നിങ്ങൾക്ക് അറിയില്ല, എനിക്കറിയാം, നോ പ്രോബ്ലം. നമ്മൾ പിന്നീട് പഠിക്കും. ഓക്കെ, ഡോണ്ട് വറി. യെസ്, നൗ യു അണ്ടർസ്റ്റുഡ്. ഞാൻ പഠിക്കുമ്പോ ഉണ്ടായിരുന്ന ഞങ്ങള് ചെയ്യാറുള്ള സൂത്രപ്പണിയാട്ടോ, ഞങ്ങള് ചെയ്യാറുള്ള സൂത്രപ്പണി, ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തു എന്ന് മാത്രം. ഓക്കെ, നെക്സ്റ്റ് വേർഡ് അടുത്ത ആള് നോക്കട്ടെ. സറാഫിന, അൺമ്യൂട്ട്. ആ ബോർഡിലേക്ക് നോക്കുക. ഞാൻ എഴുതുന്ന വേർഡ് ഒന്ന് സറാഫിന് വായിച്ചു തരൂ എനിക്ക്. യാ, ആർക്ക് കാണാൻ പറ്റുന്നില്ല? അച്ഛൻ. അച്ഛൻ. പര്യായ പദം എന്താണ് അറിയാമോ? പിതാവ്. അതേഴ്സ് മ്യൂട്ട് ഓൺലി സറാഫിന. അച്ഛൻ, പിതാവ്. അനദർ വേർഡ്. താതൻ. യെസ്. One more word. I don't know. നിങ്ങൾക്ക് അറിയോ എന്ന് എനിക്കറിയില്ല. എനിവേ ഐ വിൽ റൈറ്റ്. ജനകൻ. വെരി ഗുഡ്. ഓക്കെ, പിതാവ്. അപ്പൊ അമ്മയോ? മാതാവ്. മാതാവ്. ജനനി. ഓക്കെ, നമുക്ക് ഈ പാഠത്തില് അച്ഛൻ എന്ന വേർഡാണ് പഠിക്കാനുള്ളത്. അപ്പോ അച്ഛൻ പര്യായ പദം ആണ് നമ്മൾ ഇവിടെ നോക്കുന്നത്. ഓക്കെ, അച്ഛൻ, പിതാവ്, താതൻ, ജനകൻ. റിത, റിത, റിത. പ്ലീസ് റീഡ് സെക്കൻഡ് വൺ. അച്ഛൻ പര്യായ പദങ്ങള് വേർഡ് വായിച്ചിട്ട് പര്യായ പദങ്ങൾ പറയൂ. ജനകൻ. ഓക്കെ, നിരഞ്ജൻ, പ്ലീസ് റീഡ് സെക്കൻഡ് വൺ. നിരഞ്ജൻ. അച്ഛൻ. യെസ് മാം. അച്ഛൻ പര്യായം, താതൻ, ജനകൻ. താങ്ക് യു. അപ്പൊ പര്യായ പദങ്ങൾ ഈ രണ്ടെണ്ണം ആണ് കിട്ടിയല്ലോ, വായിക്കാൻ കിട്ടിയല്ലോ.
അവന്തിക എന്റെ അനാമിക ആദ്യത്തെ ഒരാൾ വായിക്ക രണ്ടാമത്തെ അടുത്ത ആള് വായിക്ക ഓക്കെ ദിവസം പര്യായം ഓക്കെ അടുത്തത് വായിച്ചു പിതാവ് മകൻ ഓക്കെ താങ്ക് യു ക്യാൻ ഐ റബ് ദിസ് മാം യു കിട്ടണത് എന്നാലാണ് നിങ്ങൾക്ക് പഠിക്കാൻ കുറച്ചുകൂടെ എളുപ്പമാവുള്ളൂ മനസ്സിലായോ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ബോർഡിൽ നിങ്ങളെ കൊണ്ട് ചെയ്യിക്കുന്നത് മനസ്സിലായില്ലേ നമ്മളെ പദങ്ങൾ പിരിക്കാൻ പോവാണ് ഇഷാൻ ബോർഡിൽ വരയ്ക്കരുത് ബുക്കിൽ കുത്തി വരച്ചോളൂ ഓക്കെ യെസ് പറഞ്ഞപ്പോഴേക്കും മാച്ചു മിടുക്കൻ താങ്ക് യു മൈ ഡിയർ ഇമാനുവൽ രണ്ടു പ്രാവശ്യം കുത്തി വരയ്ക്കുന്നു ബോർഡിൽ എനിക്ക് പേര് കാണാം നിങ്ങളെ അപ്പോ ദിയ ദിയക്കുട്ടി മ്യൂട്ട് അൺമ്യൂട്ട് ചോദ്യം നമ്മൾ പദം പിരിക്കുകയാണ് പദം പിരിക്കുന്നു അറിയാലോ പിരിക്കാൻ ഞാൻ ബോർഡിൽ വേർഡ് എഴുതും ദിയ എനിക്കത് വായിച്ചു തരാം എന്നിട്ട് അതിനെ പിരിച്ചു തരാം ഓക്കെ ചോദ്യം ഇതാണ് വായിച്ചോളൂ ദിയ ആഹ്ലാദമേറുന്ന ഇങ്ങനെ പിരിക്കാം കേട്ടില്ല ഒന്നുകൂടെ പറയൂ കുറച്ചും കൂടെ ഉറക്കെ പറയൂ ഇമ്മാനുവൽ ആഹ്ലാദമേറുന്ന ആഹ്ലാദം ഇല്ല ആഹ്ലാദമേറുന്ന ആഹ്ലാദമേറുന്ന ആഹ്ലാദം ആഹ്ലാദം പ്ലസ് ഏറുന്ന ഏയുടെ ചിഹ്നമാണ് അവിടെ കാണുന്നത് അല്ലേ ഏയുടെ ചിഹ്നമല്ലേ ഞാൻ അണ്ടർലൈൻ ചെയ്തേക്കണത് എന്നുള്ളത് ഇവിടെ ഏറുന്ന ഇവിടുന്ന് അങ്ങനെ തന്നെയാണ് മേ എന്നുള്ളത് ആഹ്ലാദം പ്ലസ് ഏറുന്ന ആഹ്ലാദമേറുന്ന ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അന്ന മേരി അൺമ്യൂട്ട് വേർഡ് ഞാൻ ബോർഡിൽ എഴുതാം വേർഡ് വായിച്ചിട്ട് എനിക്ക് ഉത്തരം പറഞ്ഞു തരാം കേട്ടോ യെസ് മൈ ഡിയർ അന്ന മേരി അന്ന കൊണ്ടെടുക്കുന്ന ഓക്കെ തിരിച്ചോളൂ മുണ്ട് പ്ലസ് എടുക്കുന്ന വെരി ഗുഡ് മുണ്ട് മുള്ള് ചന്ദ്രകല അല്ലേ പ്ലസ് ഇത് ചിഹ്നം ഊവിന്റെ ചിഹ്നമാണ് അല്ലേ സോറി ഇവിടെ അല്ലേ ഈ ചിഹ്നം ഊവിന്റെ ചിഹ്നമാണ് അപ്പോ ചിഹ്നം നമ്മള് വേർഡായിട്ട് എഴുതി ദെൻ ഇവിടെ നിന്ന് അങ്ങനെ തന്നെ നമ്മള് എഴുതുകയാണ് ഉടുക്കുന്ന മുണ്ട് പ്ലസ് ഉടുക്കുന്ന മുണ്ടുടുക്കുന്ന കിട്ടിയല്ലോ ചേർത്ത് എഴുതാനാ കേട്ടോ അപ്പൊ നമ്മള് തിരിച്ച് എഴുതി വെച്ചു അല്ലേ ബോർഡിനെ നമ്മള് വെച്ചു രണ്ടെണ്ണം ഇനി നമ്മള് ചേർത്ത് എഴുതാൻ പോവാ അല്ലേ ചോദ്യം അതിനാൻ പ്ലീസ് അതിനാൻ അതിനാൻ ക്യാൻ യു സ്പീക്ക് ആ ഓക്കെ 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 വേർഡ് വായിക്കുക അതിനുശേഷം ചേർത്ത് എനിക്ക് പറഞ്ഞു തരാം കേട്ടോ വെരി ഗുഡ് പൂവ് പ്ലസ് ഇതൾ പൂവിതൾ ആരവിടെ മ്യൂട്ട് ചെയ്യാതിരിക്കുന്നേ മിടുക്കനോ മിടുക്കിയോ പൂവ് പ്ലസ് ഇതൾ പൂവിതൾ യെസ് ദെൻ പൂവിതൾ എസ്തർ
ചോദ്യം ഞാൻ ബോർഡിൽ എഴുതും, വായിക്കുക. എന്താ എഴുതേക്കണത് ഒന്ന് വായിച്ചേ. വായിക്ക്, ആളെ കാണുന്നില്ല. കാണുന്നില്ല. എസ്തർ, വേർ ആർ യു? നിഹാരിക, ക്യാൻ യു റീഡ് ദസ്? വെരി ഗുഡ്. എന്തി പ്ലസ് തൊളുമ്പും. അതാരുടെയോ അവിടുത്തെ സിസ്റ്റത്തിന്റെ പ്രശ്നം. ഈ ഹെഡ്സെറ്റ് ചിലവരുടെ ഹെഡ്സെറ്റ് ഓൺ ആക്കിയിട്ടുണ്ടെങ്കിൽ എക്കോ വരാം. അവിടെ മ്യൂട്ട് ചെയ്ത് വെക്കാം. ഓക്കെ, ഏന്തി പ്ലസ് തുളുമ്പും. ഏന്തി തുളുമ്പും ഇതൊക്കെ ഇത് അങ്ങനെ തന്നെ നമ്മൾ ഇവിടെ എഴുതിയില്ലേ. പക്ഷെ ഈ താളം എന്താ ഇവിടെ, അത് മാത്രം ഇരട്ടിച്ചതായി അല്ലേ. അത് മാത്രമാണ് അവിടെ വന്നിരിക്കുന്ന മാറ്റം. ബാക്കി ഈ ചിഹ്നം തൊട്ട് അങ്ങനെ തന്നെ നമ്മൾ അവിടെ എഴുതിയിട്ടുണ്ട് അല്ലേ. അതുപോലെ പൂവ്, ഈ ചന്ദ്രക്കല പോയി അല്ലെ. ഇവിടെ ചന്ദ്രക്കല ഇല്ല, മിസ്സിംഗ് ആണ്. ഈ എന്നുള്ളതിന്റെ ചിഹ്നം അവിടെ ഉണ്ട് അല്ലെ. ഈ പോയിട്ടില്ല, അവിടെ തന്നെ ഉണ്ട്. പൂവ് പ്ലസ് ഈ തൾ, പൂവി തൾ. ഓക്കെ, മൂവ് ഓൺ ടു നെക്സ്റ്റ് വൺ. ശരിയായ വേർഡ് പ്രണവ്, അൺമ്യൂട്ട്. പ്രണവ്, പ്രണവ്. യെസ്, ഇപ്പൊ എനിക്ക് കേൾക്കാം. ഇതിലേതാണ് ശരിയായ വേർഡ് എന്ന് എനിക്ക് പറഞ്ഞു തരിക കേട്ടോ. ഏതാണ് അതില് കറക്റ്റ് ആയിട്ടുള്ള വേർഡ്? പ്രണവ്, ഫസ്റ്റ് വൺ ഓർ സെക്കൻഡ് വൺ? സെക്കൻഡ് വൺ. സെക്കൻഡ് വൺ, വെരി ഗുഡ്. ആനന്ദം. ഇവിടെ ടെക്സ്റ്റില് പോയത്തിലെ വേർഡ് പറയുന്നുണ്ട് അല്ലെ. ആനന്ദം. ദെൻ റോഷിത്, അൺമ്യൂട്ട്. ഏതാണ് കറക്റ്റ് ആയിട്ടുള്ള വേർഡ് എന്നുള്ളത് പറഞ്ഞു തരാം. സെക്കൻഡ് വണ്ണില് കേട്ടോ. ഒന്നാമത്തെ നമ്മൾ ഓൾറെഡി ചെയ്തു, രണ്ടാമത്തെ ചോദ്യത്തില് ഏതാണ് ശരിയായ വേർഡ്? ഫസ്റ്റ് വൺ അല്ലേ. പാഠശാല അല്ലേ. ഇത് വരുമ്പോ സോഫ്റ്റ് ആയിട്ടുള്ള ഉച്ചാരണം, പാഠശാല അല്ലേ. മറ്റേത് പാഠശാല. ഓക്കെ, താങ്ക് യു. ദെൻ മൂവ് ഓൺ ടു നെക്സ്റ്റ് പേഴ്സൺ, ഇമ്മാനുവൽ. ഇമ്മാനുവലിന്റെ സീറ്റ് ഉണ്ട്, ഇമ്മാനുവൽ ഇല്ല, മിസ്സിംഗ്. ഓടി വന്നു, അതിനിടയ്ക്ക് വെള്ളം കുടിക്കാൻ പോയോ ഇമ്മാനുവല്? ഇമ്മാനുവൽ ചോദ്യം ഇതാണ് കേട്ടോ. ബോർഡിലേക്ക് നോക്കുക. അതിന്റെ ഇടയ്ക്ക്, ക്ലാസ്സിന്റെ ഇടയ്ക്കല്ലേ പെയിന്റ് അടി നോക്കാൻ പോകുന്നത്. ക്ലാസ് കഴിഞ്ഞിട്ട് നോക്കിക്കോട്ടാ. നോ പ്രോബ്ലം. എവിടെ പോയി ഇമ്മാനുവൽ? പോയി ഇവിടെ, എനിക്ക് കാണുന്നില്ല. ഓക്കെ, ഓക്കെ, ഓക്കെ. അൺമ്യൂട്ട് ചെയ്യ. ചോദ്യത്തിന് ഉത്തരം, തലയിലെ മുടി, അതിന് ഒറ്റപ്പദം എന്താ? വെരി ഗുഡ്. തലയിലെ മുടി, തലമുടി. അൺമ്യൂട്ട് ചെയ്യ അല്ലേ. ഇതിന്റെ ഉത്തരം ഈ വേർഡിൽ തന്നെ ഉണ്ട്. തല എന്നുള്ള വേർഡ് ഇവിടെ ഉണ്ട്, വേർഡ് ഇവിടെ ഉണ്ട്. തലയിലെ മുടി, തലമുടി, അതില് തന്നെ ഉണ്ട്. നിങ്ങക്ക് എഴുതാൻ എളുപ്പത്തിന്. നെക്സ്റ്റ് വൺ, ഏബൽ, റെഡി? എന്താ? ഓക്കെ, ഓക്കെ. ചോദ്യം, ചോദ്യം എഴുതുന്നു. പൂവിന്റെ ഇതൾ, അതിന്റെ ഒറ്റ പദം എന്താണ്? പൂവിതൾ. വെരി ഗുഡ്. പൂവിന്റെ ഇതൾ, പൂവിതൾ. നമ്മൾ ചാപ്റ്ററിൽ പഠിച്ചതാണെന്ന് തോന്നുന്നു, പൂവിതൾ. യാ യാ യാ, നേരത്തെ നമ്മൾ പഠിച്ചു പിരിച്ചെഴുതാനായിട്ട്. പൂവ് പ്ലസ് ഇതൾ, പൂവിതൾ. പൂവിന്റെ ഇതൾ, പൂവിതൾ. ഓക്കെ, അത് ചേർത്ത് എഴുതിയതും ഇത് അത് ക്ലിയർ ആയല്ലോ. ഞാൻ നോട്ടിംഗ് ഞാൻ സെൻഡ് ചെയ്ത് തരാം. വൃത്തിയായിട്ട് എഴുതണം, മനസ്സിലായല്ലോ. നീറ്റ് ആയിട്ടിരിക്കണം. രണ്ട് വരി, ടു ലൈൻ ബുക്കാണ്.
രണ്ട് മോളിലത്തെ വരിയില് മുട്ടിച്ച് തന്നെ എഴുതുക. ഓക്കെ, ഓക്കെ. ആരോ മ്യൂട്ട് ചെയ്യാതെ വെച്ചിട്ട് അവിടെ വർത്തമാനം പറയുന്നത് മുഴുവൻ കേൾക്കുന്നു. യെസ്, ഇനി റഫ് ബുക്ക് എടുത്ത് വേഗം നമുക്ക് സ്പെല്ലിംഗ്സ് വേഗം ഞാൻ എഴുതിച്ച് നോക്കട്ടെ, പഠിച്ചു നോക്കാം. പെൻസില്, ഇറേസർ. ഇറേസർ ചെലപ്പോ ഇങ്ങനെ ചിലവർക്ക് എഴുതുമ്പോ തൊട്ട് മാച്ച് തുടങ്ങേണ്ടി വരും, എഴുതുമ്പോ തൊട്ടേ. ഞാൻ വീട്ടില് എന്റെ മക്കളെ കൊണ്ട് ഇങ്ങനെ പറഞ്ഞു എഴുതിക്കേ, അപ്പ പറഞ്ഞു തുടങ്ങുമ്പോ തൊട്ട് ഇറേസർ ഇറേസർ അപ്പൊ തൊട്ട് മാച്ച് തുടങ്ങും. പറഞ്ഞു എഴുതിക്കുമ്പോ കുറെ സ്പെല്ലിംഗ് മിസ്റ്റേക്കുകൾ ഇങ്ങനെ വരുമല്ലോ. ബട്ട് പറഞ്ഞു തന്ന് നമ്മൾ എഴുതുമ്പോ ഇതൊരു നല്ല ടെക്നിക്കാണ് നമ്മുടെ സ്പെല്ലിങ് കറക്റ്റ് ആവാനായിട്ട്, നമ്മുടെ ഉച്ചാരണം. ഈ ഓഫീസുകളിലൊക്കെ സൈൻ ചെയ്യാൻ വേണ്ടി പേനിങ്ങനെ അത് സൈൻ ചെയ്യണ അവിടെ കെട്ടി ഇരുന്ന പോലെ അല്ലേ. ഓക്കെ, അപ്പൊ ഫസ്റ്റ് വേർഡ് ഞാൻ പറയട്ടെ, റെഡിയല്ലേ എല്ലാവരും? ശ്രദ്ധിച്ച് കേട്ടോളൂ കേട്ടോ, ശ്രദ്ധിച്ച് കേൾക്കുക, തെറ്റുകൂടാതെ എഴുതാം. എവ്രിവൺ സ്വിച്ച് ഓൺ യുവർ വീഡിയോസ്. അല്ലാതെ വീഡിയോ ഓഫ് ചെയ്തിരിക്കുന്നവരുടെ ഞാൻ മാർക്ക് എന്തിനാ ഞാൻ എടുക്കുന്നത് അല്ലേ? അവരെഴുതുന്നത് എനിക്ക് കണക്ക് കൂട്ടേണ്ട നോക്കേണ്ട ആവശ്യമില്ലല്ലോ അല്ലേ. അല്ലേ, വേഗം വീഡിയോ യാ. ഫസ്റ്റ് വേർഡ് പറയുന്നത്, ഒന്നാമത്തെ വേർഡ് തലമുടി. തലമുടി ഫസ്റ്റ് വേർഡ്. ഓൺലി ദാറ്റ് വേർഡ്, ദാറ്റ്സ് ഇനഫ്. നമ്മൾ സ്പെല്ലിംഗ്സ് ആണ് നോക്കുന്നത്. ഓക്കെ, തെറ്റ് കൂടാതെ എഴുതണം കേട്ടോ, അർത്ഥം വിപരീതം ഒന്നും അല്ല. നിങ്ങൾ ഈ വേർഡ് ഞാൻ പറയണത് തെറ്റ് കൂടാതെ അവിടെ എഴുതാം. എന്താ ഇഷാനെ പറയൂ, റഫ് ബുക്കിൽ എഴുതാനാണ് ഡിക്റ്റേഷൻ. ഓക്കെ, ഓക്കെ. അടുത്ത ചോദ്യം, അടുത്ത വേർഡ്, സോറി, അടുത്ത വേർഡ് പാഠശാല. പാഠശാല ശരിക്കും ഡിക്റ്റേഷൻ വേർഡ് ഒറ്റ പ്രാവശ്യം പറയാൻ പാടുള്ളൂ, നിങ്ങളുടെ മൈൻഡിൽ അത് ഉറച്ചോന്ന് അറിയാൻ വേണ്ടി. ഞാനിത് റിപ്പീറ്റ് ചെയ്ത് പറയണത് നിങ്ങൾ ഓരോ വേർഡ് എടുത്ത് പറയണത് നിങ്ങൾ തെറ്റ് ഇല്ലാതിരിക്കാൻ വേണ്ടിട്ടോ, എന്നിട്ട് തെറ്റിക്കരുത് കേട്ടോ. ഓക്കെ, തേർഡ് വൺ, തേർഡ് വൺ പറയട്ടെ. നമ്മൾ കഴിഞ്ഞ പാഠത്തിൽ പഠിച്ച വേർഡാണ് പുസ്തകസഞ്ചി. പുസ്തകസഞ്ചി, ഇമ്മാനുവൽ ബുക്ക് എടുത്ത് അറിയും. സഞ്ചി, റമീൻ, ആർ യു റൈറ്റിംഗ് ഓർ നോട്ട്? വെറുതെ ഇരിക്കുകയാണോ എഴുതുകയാണോ? എഴുതുന്നുണ്ടോ? യെസ് ഓർ നോ? സെക്കൻഡ് വേർഡ് പാഠശാല, തേർഡ് വേർഡ് പുസ്തക സഞ്ചി, ആൻഡ് ഫോർത്ത് വേർഡ് ദിവസം. ദിവസം, ദിവസം. ഓൺലി ഫോർവേഡ്, ഓൺലി ഫോർവേഡ്. അതിനുള്ള സമയം നമുക്കുള്ളൂ, നമുക്ക് ഇനി ചെക്ക് ചെയ്യണ്ടേ? ഐ വിൽ റിപ്പീറ്റ് വൺ മോർ ടൈം. മലമുടി, പാഠശാല, പുസ്തക സഞ്ചി, ദിവസം. ബോർഡിൽ ഞാൻ എഴുതാം, നമുക്ക് ചെക്ക് ചെയ്യാം. എന്താണ്? ഓക്കേ മാം. തലമുടി കഴിഞ്ഞിട്ട് എന്താ? തലമുടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പാഠശാല. നമ്മുടെ വേട അവിടെ എത്തിയിട്ടുള്ളൂ, ഋഷിത്തിന്റെ അല്ലേ. അമ്പട്ടം ഇട്ടാ, പാഠശാല കഴിഞ്ഞാല് പുസ്തക സഞ്ചി. പുസ്തക സഞ്ചി കഴിഞ്ഞാല് ദിവസം. മാറ്റോട്ടെ കേട്ടോ.
കോഡിൽ നോക്കുക, നാല് മാർക്കിലാണ് കേട്ടോ, ടോട്ടൽ നാല് മാർക്കിലാണ്. ഫോർ ആർക്കൊക്കെ ആറാമത്തെ ആറ്, ഞാൻ ആകെ നാല് വേടെ പറഞ്ഞിട്ടുള്ളു, പിന്നെ എങ്ങനെയാ ആറാമത്തെ ആവണേ. സെക്കൻഡ് വേഡ് പാഠശാല. പുസ്തക ജി, ഇതില് ഈ സായും തായും ഇങ്ങനെയും എഴുതാട്ടോ. പുസ്തക സഞ്ചി ഇങ്ങനെയും എഴുതാം. ചിലവര് ചിലപ്പോ ഇങ്ങനെ എഴുതി കാണും, അത് തെറ്റല്ല ട്ടോ. ബോത്ത് ആർ റൈറ്റ്. ഓക്കേ മാം. യെസ്. 41 ദിവസം, ദിവസം അല്ല ദിവസം, ദിവസം. നാല് മാർക്കിലാണ് നമ്മുടെ ടെസ്റ്റ്. ആരാണ് ഈ ഒച്ച വെക്കുന്ന ആള്? എഴുതിയൊന്ന് കാണട്ടെ, എല്ലാവരുടെയും നോട്ട് പൊക്കി പിടിച്ചേ. പൊക്കി പിടിക്കാത്ത ആൾക്കാരെ എഴുതിയിട്ടില്ല, നോക്കട്ടെ ആരൊക്കെ പൊക്കി പിടിക്കാത്തെന്ന് നോക്കണത്. മാർക്കല്ല ഞാൻ നോക്കണത്, നോക്കട്ടെ എഴുതാണ്ട് എന്നെ പറ്റിച്ച ആരെങ്കിലും ഇരിക്കണ്ടോന്ന് ഞാൻ നോക്കട്ടെ. അർത്ഥം അവര് എഴുതിയിട്ടില്ല എന്നായിരിക്കും അല്ലെ. ഫെലിക്സേ ഓക്കേ. ജനിറ്റ തലമുടി പാഠശാല പുസ്തക സഞ്ജി ദിവസം. ഓക്കേ കറക്റ്റ് ആണ്. ഒന്നുകൂടെ ചേർത്ത് പിടിച്ചാൽ എനിക്ക് ചിലപ്പോ വായിക്കാൻ പറ്റും. തലമുടിസെ ഒന്നും കൂടെ ചേർത്ത് വയ്ക്കും അക്ഷരാണ്, അതുകൊണ്ടാണ് എനിക്ക് മര്യാദക്ക് ചെയ്യാത്ത. തലമുടി എന്ന് പറയുമ്പോ തലയ്ക്ക് പകരം മായ എഴുതി വെച്ചാണ്, അത് തെറ്റാട്ടോ. ഓക്കേ എയ്ഡൻ റോജോ, ഫസ്റ്റ് വേർഡ് തലമുടിയാണ്. കീപ് ഇറ്റ് ഡൗൺ മൈ ഡിയർ, കീപ് ഇറ്റ് ഡൗൺ, കീപ് ഇറ്റ് ഡൗൺ. മാം പ്രണവ്. ആ വര മാത്രമേ കാണുന്നുള്ളൂ, എനിക്കൊന്നും കാണുന്നില്ല. യൂസ് ചെയ്താ നമുക്ക് കാണാം തലമുടി എന്നുള്ള വേർഡ് എഴുതാറില്ല റെക്സിന് അല്ലെ, അത് എഴുതി പഠിക്കാട്ടോ. ചെലവരുടെ എനിക്ക് നന്നായിട്ട് വായിക്കാം. ജനീറ്റയുടെ ഞാൻ കണ്ടിരുന്നു കേട്ടോ. കീപ് ഇറ്റ് ഡൗൺ, കീപ് ഇറ്റ് ഡൗൺ. നോറയുടെ ഞാൻ കണ്ടു, കറക്റ്റ് ആണ്. രമേ കാണിച്ചേ, രമേ ചേർത്ത് വെച്ചോ, എനിക്ക് കണ്ടൂടാ രമീൻ എഴുതിയത്. കോട്ട് രമീൻ. സെറാഫിന പുസ്തകം എഴുതുമ്പോ ശ്രദ്ധിക്കാട്ടോ. സെറാഫിന അതിനാന്റെ ഞാൻ സെറാഫിനാന്റെ കണ്ടു, കറക്റ്റ് ആണ്. കണ്ടു ഹാരികയുടെ കണ്ടു. ഓക്കെ കറക്റ്റ് ആണ്. നിരഞ്ജൻ, നിരഞ്ജനെ വര മാത്രം എനിക്ക് കാണുന്നുള്ളു, പെൻസിലോണ്ട് എഴുതിയത് കൊണ്ട് എനിക്ക് ശരിക്കും അങ്ങനെ കാണുന്നില്ല, ക്ലിയർ ആവുന്നില്ല, വളരെ ബുദ്ധിമുട്ടാ തിരിയാനായിട്ട്. ഓക്കെ ഓക്കെ ബുക്ക് താഴെ വെച്ചേ, ഇങ്ങോട്ട് ശ്രദ്ധിച്ചേ. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായിക്കാണും നിങ്ങളുടെ ഏതാണ് തെറ്റിയത് അല്ലേ, ഏതാ തെറ്റിയത് മനസ്സിലായി കാണും. അപ്പൊ എന്ത് ചെയ്യണം, നിങ്ങളത് തെറ്റുള്ള വേർഡ് വീണ്ടും എഴുതി പഠിക്കണം. തെറ്റ് വരാൻ പാടില്ല, തെറ്റ് വരാതിരിക്കാനാണ് നമ്മൾ എഴുതി പഠിക്കണത്. അപ്പൊ തെറ്റ് വരാതെ നിങ്ങൾ മാക്സിമം എഴുതുക. ഓക്കെ അപ്പൊ അടുത്ത ക്ലാസ്സിലേക്ക് ഇന്നാഴ്ച ഞാൻ നോട്ട് തരും, ഇനി വെള്ളിയാഴ്ചയാണ് നമുക്ക് ക്ലാസ് ഉള്ളത്. അപ്പൊ കുറേശ്ശെ കുറേശ്ശെ ക്വസ്റ്റ്യൻ ആൻസർ നമ്മൾ ഓൾറെഡി നമ്മൾ ചോദിച്ചു കഴിഞ്ഞതാണ് മുൻ ക്ലാസ്സുകളിൽ, ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത്. അപ്പൊ അതും കൂടെ ഉൾപ്പെടെ ഞാൻ അയച്ചു തരും. What do you want to do? Copy down neatly. Okay, ma'am. Okay, ma'am. Okay, ma'am. Okay, ma'am.
Thank you. Bye-bye. Thank you, ma'am. Bye. Bye-bye. Bye-bye. Bye-bye.